ദിവിഷ് സംസ്ഥാനത്ത് ഇന്ന് ഉച്ചവരെ എവിടെയും ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല, എല്ലാം ഗ്രീൻ അലേർട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ 3 ജില്ലകളാണ് യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. നമുക്ക് ഏതെല്ലാം ജില്ലകളാണ് ഈ യെല്ലോ അലേർട്ട് എന്ന് നമുക്ക് കൃത്യമായി തന്നെ നമുക്ക് നോക്കാം. നിലവിൽ അതിശക്തമായ മഴയാണ് റെഡ് അലേർട്ട്, അതിതീവ്ര മഴ, അതിശക്തമായ മഴ ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴ യെല്ലോ അലേർട്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ മുന്നറിയിപ്പ്. അതിൽ എവിടെയും തന്നെ ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ എവിടെയും ഇല്ല. നിലവിൽ 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ല, അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ല, അതോടൊപ്പം തന്നെ വയനാട് ജില്ല, ഈ 3 ജില്ലകളിലാണ് ഇന്ന് സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ ആ തുടക്കം മുതൽ തന്നെ ഈ ജൂലൈ മാസം 3, 4, 5, 6 തീയതികൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ തന്നെയായിരുന്നു. അതായത് കൈതപ്രം, അതുപോലെ തന്നെ വെള്ളച്ചാൽ തുടങ്ങി, ഉപ്പള തുടങ്ങി കാസർഗോഡിനും കണ്ണൂരിനും പല മേഖലകളിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇന്നും സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട് ജില്ലകളിലാണ്. വയനാട് ജില്ലകളിൽ ഇത്തവണ മഴ എത്തിയെങ്കിലും കാര്യമായി തന്നെ മഴ ലഭിച്ചിട്ടില്ല വയനാട് ജില്ലയിൽ. പക്ഷേ കാസർഗോഡും കണ്ണൂരും ശക്തമായ മഴയാണ് ലഭിച്ചത്. ഇനി നമുക്ക് നാളത്തെ മുന്നറിയിപ്പിലേക്ക് പോകാം. നിലവിൽ നാളെയും സംസ്ഥാനത്ത് 3 ജില്ലകളിൽ തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡും കണ്ണൂരും തന്നെ യെല്ലോ അലേർട്ട് നാളെയും തന്നെ നാളെയും ഉണ്ട്. പക്ഷേ വയനാട്ടിൽ യെല്ലോ അലേർട്ട് ഇല്ല. പിന്നെയുള്ളത് യെല്ലോ അലേർട്ട് എറണാകുളം ജില്ലയിലാണ്. എന്തായാലും മഴ എന്തായാലും ദുർബലമായിട്ടുണ്ട്. നിലവിൽ കാലവർഷം, കളി പൂണ്ട കാലവർഷം ലേശം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ 12-ാം തീയതി കൂടി തന്നെ കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.